നമ്മുടെ സെറ്റിട്ട സ്ഥലം. ഇവിടെ വെച്ച് നടക്കണ്ട്, ഇവിടെ എക്കോ ഉണ്ട്. ഇതെന്തോ മഷി. ഇതാണ് ഫസ്റ്റ് സീനിലുള്ള കപ്പല്. പടത്തിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം അതായത് ശാന്തനൂരെ കിഡിലിനെ നിൻട്രോ ഈ കപ്പലിന്റെ ഫ്രണ്ടിലുള്ള ഈ റോഡ് പിടിച്ച് നിൽക്കുന്ന ഒരു സീനാണ്. നമുക്കത് പെട്ടെന്ന് മറക്കാൻ പറ്റില്ല കണ്ടു കഴിഞ്ഞാൽ, അത്രയും സൂപ്പറാ. പക്ഷെ നമുക്ക് ഒരു ഫോട്ടോ പോയിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് കടക്കാൻ പോലും അവിടുത്തെ എംപ്ലോയീസ് അമ്മയ്ക്കില്ല. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാൾ ലക്ഷദ്വീപിൽ അല്ലെങ്കിൽ കവരത്തിയിൽ നിന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഈ പടം കണ്ടവന് ഒരു 75-80% കവരത്തി കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അത് ഇതിന് ഡയറക്ടർ സച്ചേട്ടനുള്ള ക്രെഡിറ്റ് തന്നെയാണ്. ഫിലിം സ്റ്റാർട്ട് ചെയ്യണത് നമ്മുടെ കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ കൊച്ചിയിൽ കുറച്ച് വ്യൂസും കാണാം. പിന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഷിപ്പ് കയറുന്ന ഒരു പോർട്ടാണിത്, കൊച്ചി ഇൻ്റർനാഷണൽ ക്രൂസ് ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൂസ് ഷിപ്പായ കോർഡേലിയും ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു കപ്പൽ യാത്ര നടത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മറ്റു യാത്രയിൽ നിന്ന് നല്ല ഡിഫറൻ്റാണ് കടൽ യാത്ര. നമ്മൾ ചുറ്റും നോക്കി കഴിഞ്ഞാൽ ചുറ്റും കടല്, ഇങ്ങനെ പരന്ന് കിടക്കുക. അതൊരു ഇത് പറയുക, അത് പോയി തന്നെ അറിയണം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് ഷിപ്പിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ്. ഫ്രണ്ട് സൈഡിൽ വെച്ചിട്ടാണ് ആ ഫസ്റ്റ് സോങ് എടുത്തിട്ടുള്ളത്. പിന്നെ സോങ് കഴിഞ്ഞിട്ട് മിയ നടന്നു വരുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഒരു കൗണ്ടറുണ്ട്, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ട്. അത് ഇവിടെ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇപ്പം നമ്മൾ മുന്നിൽ കാണുന്ന ആ ഡോറ് വീൽ ഹൗസിലേക്കുള്ള ഡോറാണ്. ഇപ്പം നമ്മൾ നടക്കുന്നത് ഫസ്റ്റ് ക്ലാസ്സിലാണ്. ഒരു റൂമിന് ഏകദേശം 10,000 രൂപയുടെ അടുത്ത് ഒരു ദിവസത്തേക്ക് ചാർജ് വരുന്ന റൂമുകളത്. ആ സിനിമയിലെ പൃഥ്വിരാജ് യൂസ് ചെയ്യുന്നത് അതുപോലത്തെ റൂമാണ്. ടി വി ഉണ്ട്, ഫ്രിഡ്ജൊക്കെ ഉണ്ട്, ഫുൾ സെറ്റപ്പാണ്. അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു വിൻഡോ ഒക്കെ ഉണ്ട്. ഞാനൊക്കെ എടുത്തിട്ടുള്ളത് ബങ്കാണ്, അതായത് ഏറ്റവും താഴെ. നമുക്കൊരു ദിവസത്തെ യാത്രയല്ലല്ലോ, അതൊക്കെ ധാരാളമാണ്. പക്ഷേ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് സെക്കൻഡ് ക്ലാസ് എടുക്കുകയായിരിക്കും നല്ലത്. അവിടെ 4 പേരുണ്ടാവുള്ളൂ. ഒരുവിധം പ്രൈവറ്റായിട്ടുള്ള ഒരു ബാത്റൂമുണ്ട്, എല്ലാ സെറ്റപ്പാണ്. പക്ഷേ ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ ബങ്കൊക്കെ ധാരാളമാണ്. ഇതിപ്പോൾ നമ്മൾ ബങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. 7 ഡെക്കുണ്ട്. നമ്മളിപ്പോൾ കെട്ടിടത്തിൻ്റെ നില പറയുമ്പോൾ ഷിപ്പിന് ഡെക്ക പറയാം. 7 ഡെക്കുണ്ട് ഈ കപ്പലിന്. അങ്ങനെ നമ്മൾ കപ്പലിൻ്റെ ഏറ്റവും അടിയിലുള്ള ഡെക്കിലെത്തി. ഇവിടെയാണ് സ്റ്റോറേജ് റൂമ്. നമ്മുടെ ബങ്ക് റൂമ് സ്കിപ്പായി പോയി. ഞാനവിടെ പെട്ടെന്നാണ്ട് അടി വരെ എത്തി. ഇതിൻ്റെ മേലെ തന്നെ മേലെ ആണെന്നുണ്ട് ബങ്ക്. നമുക്കിനി റിട്ടേൺ അവിടേക്ക് പോകണം. ബങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡോർമെറ്ററി സെറ്റപ്പ്. പക്ഷേ ഫുൾ AC ആണ്. കർട്ടൻസ് ഉള്ള കാരണം പ്രൈവസി ഒക്കെ ഉണ്ട്. പിന്നെ നമുക്കും ഫസ്റ്റ് ക്ലാസ് പോലെ ഒരു വിൻഡോ ഒക്കെ ഉണ്ട്. ഇച്ചിരി ചെറുതാണ്. ഈ ഷിപ്പിൻ്റെ പേര് കോറൽസ് എന്നാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ ഷിപ്പിൻ്റെ ഏറ്റവും അടിയിലത്തെ ഒരു ഡോർ ഓപ്പൺ ആവുക ചെയ്യണേ. പണ്ടാര സൗണ്ടാണ്. ആൾക്കാരൊക്കെ ചെവി പൊത്തിക്കണ കാണാം. ഇനി നമ്മളെ കൊണ്ടുവരാനായിട്ട് ബോട്ട് പുറത്തെടുക്കുന്നുണ്ട്. കപ്പല് കരയിലടുക്കില്ല, കാരണം വെള്ളം കുറവായിരിക്കും. അപ്പോൾ കപ്പലിൻ്റെ അടിഭാഗം തട്ടും, കപ്പൽ കേടാവും. സോ നമ്മളെ കൊണ്ടുപോകാനായിട്ട് ഒരു ബോട്ടുണ്ട് അവിടെ. ഇതേ സിറ്റുവേഷനാണ് നമ്മുടെ പടത്തിലുള്ളത്. എന്നിട്ട് പൃഥ്വിരാജ് ഈ ബോട്ടിലേക്ക് എടുത്ത് ചാടാൻ പേടിച്ച് നിൽക്കണതൊക്കെയുണ്ട്. 750 മീറ്റർ ആഴമുണ്ട്.
മുക്കാൽ കിലോമീറ്റർ ഒക്കെ ആഴുണ്ടെന്നൊക്കെ പറയണ ആ സീൻ ഇവിടെ വെച്ചിട്ടാണ്. നമ്മളും ചാടണം, ആ നേരത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അതാണ് ഞാൻ അവിടെ വന്നിരുന്നത്. പിന്നെ ഇനി നമ്മളിവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പോഴാണ് നമ്മുടെ വെസല് HSC ദ്വീപുകൾ തമ്മിൽ യാത്ര ചെയ്യാൻ യൂസ് ചെയ്യണത്. ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ ദ്വീപിലേക്കും ഏകദേശം ഇവർ രാവിലെ പോവും കവരത്തിൽ നിന്ന്, ഉച്ചയറിഞ്ഞ കവരത്തേക്കാണ് തിരിച്ചെത്തും. ഹലോ ഗായ്സ്, ഇതാണ് പൃഥ്വിരാജ്. ഏറ്റവും മസ്റ്റ് അന്നാർക്കളി പടത്തിൽ വന്നിറങ്ങുന്ന ഈ ബോട്ടല്ല, ബോട്ട് വേറെ, പക്ഷെ ഈ പ്ലേസ് ഇതാ. ഇവിടെ വെച്ചാൽ പോലീസ് പൃഥ്വിരാജിനെ പിടിക്കുന്നതും പിന്നെ ആ ജെമിനി എക്സസൈസ് മോക്ക് ഡ്രില്ലൊക്കെ നടന്നില്ലേ, അതൊക്കെ ഉണ്ടായത്. പിന്നെ ഇവിടെ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അവർ നമ്മുടെ പെർമിറ്റ് ചോദിക്കുന്നുണ്ട്. ഈ പെർമിറ്റ് ഇല്ലാതെ ലക്ഷദ്വീപിലേക്ക് വരാൻ പറ്റില്ല. ഓരോ ദ്വീപിനും ഓരോ പെർമിറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇവിടുന്ന് വേറെ ദ്വീപിലേക്ക് പോകണമെങ്കിൽ തന്നെ വേറെ പെർമിറ്റ് വേണം. പെർമിറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. ചില വീഡിയോസിലൊക്കെ കാണാം 500 രൂപയ്ക്ക് ഇവിടെ വരാം, 500 രൂപയ്ക്ക് ഇവിടെ എല്ലാം കാണാം, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ. പക്ഷേ അതൊന്നും നടക്കണ കാര്യമല്ല. ഇവിടേക്ക് പെർമിറ്റ് കിട്ടാന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമില്ലാത്ത കാര്യമാണ്. കേരളത്തിന് തൊട്ടപ്പുറത്താണ്, മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ്, മലയാളം സംസാരിക്കുന്ന ആൾ സ്ഥലമാണ്, ഒരേ ഒരുവിധം ഒരു കൾച്ചറാണ്. എന്നിട്ട് ഇവിടേക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര കഷ്ടപ്പാടെന്ന് അറിയില്ല. പക്ഷെ പെർമിറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞേക്കാൻ നന്നായിട്ട് ഒരാൾ പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നൊരു അൺനെസസറിലി ഒരു പരിധി ഒരു ഓവർലി പ്രൊട്ടക്റ്റഡ് ആണ് ലക്ഷദ്വീപ് എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ പറയാൻ കാര്യം, ലക്ഷദ്വീപിലേക്ക് ഒരു എൻട്രി പെർമിറ്റ് കിട്ടുന്നതിനേക്കാൾ ഈസിയാണ് USലേക്ക് ഒരു വിസ കിട്ടുന്നത്. ഗായ്സ്, ഇതാണ് പൃഥ്വിരാജ് ആ നേവികാരനെ പിടിക്കാനായിട്ട് മാസ്മരിക ചാട്ടം ചാടിയ സ്ഥലം. ആ കടലിൻ്റെ ആ ബ്യൂട്ടി കണ്ട, രക്ഷയില്ല, പൊള്ളിയാണ്. ഇവിടേക്ക് അങ്ങനെ ആരും പെട്ടെന്ന് ആരും കടത്തില്ല, കാരണം ഇവിടെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഇവിടെ നിന്നാണ് ചാടി ഏകദേശം കുറച്ച് പേരും പോയിട്ടാണ് പിടിച്ചു കൊണ്ടുവരുന്നത്. ഇവിടെ കയറുന്ന പിടിച്ച് കയറ്റി കൈക്ക് വലിച്ച് കയറുന്ന ജെട്ടിയാണ്. ഈ ഭാഗത്താണ് വലിച്ച് കയറ്റുന്നത്. അപ്പൊ ഇതാണ് മെയിൻ ജെട്ടി. മെയിൻ ജെട്ടി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ജെട്ടി തന്നെയാണ് അവർക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എല്ലാവരും ഇവിടെ വന്നിറങ്ങുന്നതും വലിയ വലിയ കപ്പൽസ് വരുന്നതും കുറേ മറ്റേ വെസൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാ കുറേ കാര്യങ്ങൾ അവരുടെ മെയിനായിട്ടുള്ള ജെട്ടിയാണ്. നമ്മുടെ ബാക്കിൽ കാണാൻ പറ്റും. ഞാനൊക്കെ ഫസ്റ്റ് ഇറങ്ങിയത് ഇവിടെ തന്നെയാണ്. ബാക്കിലെ ആദ്യം കാണാൻ പറ്റും വെൽക്കം ടു കവരത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊരു ഫീലാണ് നമുക്ക് കവരത്തിയിലേക്ക് വരുന്നതിൻ്റെ. പിന്നെ ചുറ്റോറ് കടല് നല്ല പച്ച കട്ട വെയിലായ കാരണമാണ് ഇത്രയും വൃത്തിക്ക് നമുക്ക് നല്ല ആ കളർ കളറിൻ്റെ ട്രൂ ഡെപ്ത് കിട്ടുന്നത്. ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ചേറ്റുവ ഷാജഹാനൊക്കെ കയറി വരുന്നത്, മറ്റേ പാട്ട് പാടാനായിട്ട് കോമഡി ആർട്ടിസ്റ്റ്. ഇവിടെ വന്നിട്ടാണ് ഈ ഇവിടുന്ന് കുറച്ച് ദൂരം പോയിട്ടാണ് മറ്റേ ഡോക്ടർ ഷെറി മിയ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ആ ചെക്കോയെ പറയുന്നുണ്ട് കടലിനെ പേടിയില്ല, ആള് 90 ഡിഗ്രി ചാനൽ കടന്നിട്ട് സുഹേലിക്ക് പോയതാന്നൊക്കെ. നമ്മളും സുഹേലിക്ക് പോയിട്ടുണ്ട്, കഴിഞ്ഞ 2 വീഡിയോ അതിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആ വീഡിയോ കാണണം, മേലെ ഐ ബട്ടണിൽ വന്നിട്ടുണ്ടാവും അത്. പടത്തിലൊക്കെ അവിടെ കയറി വരുന്ന സ്ഥലം ചെക്ക് ചെയ്യുമെങ്കിലും ശരിക്കും അവിടെ ഒന്നുമല്ല. ശരിക്കും ഇവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൗണ്ടറൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ചെക്ക് ചെയ്യുക. നമ്മൾ പെർമിറ്റ് ഉണ്ടോ, നമ്മൾ RT-PCR എടുത്തുണ്ടോ, അതിന് ഫുൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇതോടാണ്ട് കയറി നമ്മൾ കവരത്തിക്ക് വേണ്ട കടക്കും. ഈ നേരെ കാണുന്നതാണ് കവരത്തി മെയിൻ ജെട്ടിയിലെ ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറയാം. ഇവിടെ നല്ല പ്രധാനപ്പെട്ട ഒരു ആ പടത്തെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്, ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്, ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. ഇവിടെ അക്കൗണ്ട് കോമഡി അവിടെ ആ അക്കൗണ്ട് അവിടെ ഇവിടെ ആൾക്കാർ ഇരിക്കണുണ്ടല്ലേ, ഈ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ് പൃഥ്വിരാജൊക്കെ ആ പാട്ട് കാണുന്നതും. പിന്നെ ഇവിടെ ഇവിടെ വെച്ച് കുറേ കാര്യങ്ങൾ നടന്നുണ്ട്. പെട്രോൾ കവർത്തിക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഓയിൽ പുതിയ പെട്രോൾ പമ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട്, കുറെ കാലമായെന്ന് പറഞ്ഞാൽ ഇതുവരെ അവനൊന്നും വന്നിട്ടില്ല. പിന്നെ ആ കാണുന്ന ആ പ്ലേസ് ആ ജംഗ്ഷൻ അവിടെ വെച്ചിട്ടാണ് മറ്റേ പുഷ്പേര മക്കൾ, പുഷ്പേര മക്കൾ എന്നാണ് പറയുക. കാരണം പുഷ്പ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയിൽ വെറുതെ പറഞ്ഞൊന്നല്ല, അതുപോലത്തെ ക്ലബുണ്ട്, ഒരു ജംഗ്ഷൻ ഉണ്ട്, അവർ മറ്റേ ചാരിറ്റി വർക്കൊക്കെ ചെയ്യുന്ന നല്ലൊരു ക്ലബ്ബാണ് നമ്മുടെ ഗഡിയൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഓൾ ഇന്ത്യ റേഡിയോ അതിൻ്റെ ഡയറക്ടറിനെ രാജീവ് സാർ, അരുൺ എന്ന കഥാപാത്രം വന്ന് അവതരിപ്പിക്കുന്ന രാജീവ് സാറിന് അവിടെ അവിടെ വെച്ചിട്ടാണ് പരിചയപ്പെടണം. അപ്പോൾ ശരിക്കും ഇതുപോലെ ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി ഇവിടെ ഉണ്ട്.
അത് ഞാൻ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സെറ്റപ്പായിട്ട്. പിന്നെ ആ ഒരുത്തി അവളൊരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടില്ലേ, ആ പാട്ടെടുത്ത സ്റ്റേജാണ് ഈ കാണുന്നത്. ഈ ഗ്രൗണ്ടിലാണ് ഇവിടുത്തെ മെയിൻ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറ്. ഈ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ കാണാല്ലേ, ഈ പ്രതിമയുടെ ഉദ്ഘാടനത്തിനൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരുന്നു. അപ്പം അതിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നടന്നത് ഇവിടെയാണ്, നല്ല ഗംഭീരമായിട്ട് നടന്നിരുന്നു. അന്ന് ഞാൻ വ്ളോഗൊന്നും തുടങ്ങിയിരുന്നില്ല, അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പൊളി ആർന്ന ആ പരിപാടിയൊക്കെ, അതൊക്കെ ഒന്ന് കാണേണ്ട പരിപാടിയായിരുന്നു. നിറച്ച ആൾക്കാരായിരുന്നു ഈ ഗ്രൗണ്ട് ഫുള്ള്. നമ്മുടെ അവിടെ കൊറോണയിലെ പെട്ടി എടുക്കുമ്പോൾ ഇവിടെ കൊറോണയ്ക്ക് വലിയ സീൻ ഉണ്ടാകുന്നില്ല. നിറച്ച ആൾക്കാർ തിങ്ങി നടക്കാറുണ്ട്, പൊള്ളിയായിരുന്നു. അങ്ങനെയാണ് മറ്റേ നാട്ടൊക്കെ മറ്റേ പൃഥ്വിരാജ് ഞാൻ കൊണ്ടുപോയത്, മറ്റേ ഫോട്ടീസിനൊക്കെ ഇടുവാന്നിരി റോട്ടിലാണ് കൊണ്ടുപോയത്. ഒരു മാങ്ങത്തലും മനസ്സിലായില്ലല്ലോ. ഇതാണ് ജസ്രി ഭാഷ, ഇവിടുത്തെ ഭാഷയാണ്. ഇവിടുത്തെ ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു മാങ്ങത്തലും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അവർക്ക് മലയാളം അറിയാട്ടോ. അവർ പഠിച്ചതെല്ലാം നമ്മുടെ അവിടുത്തെ കേരള വർമ്മ അങ്ങനത്തെ ശ്രീകൃഷ്ണ കോളേജ് അവിടെയൊക്കെ എല്ലാവരും പഠിച്ചാണ്. അതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയണത് മനസ്സിലാവും, പക്ഷെ ഇവർ പറയണത് നമുക്കൊരു മാങ്ങത്തലും മനസ്സിലാവില്ല. അറബി, തമിഴ്, മലയാളം ഈ മൂന്നും കൂടിയുള്ള ഒരു സങ്കരം തന്നെയാണ് ഈ സംഭവം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ആറ്റക്കോയെ സൂപ്പറായിട്ട് ഈ റോഡിലൂടെ പോകണ കാര്യത്തിൽ പൃഥ്വിരാജിന് പറഞ്ഞു കൊടുക്കുന്നത്. മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടച്ചോൻ്റെ ആഗ്രഹം പ്രകാരമാണ് ഇവിടുത്തെ ഷിപ്പ് ഷെഡ്യൂൾ എന്നാണ് എല്ലാവരും പറയുക. കാരണം സത്യമാണ്, ആൾക്ക് മാത്രമേ ഇത് എങ്ങനെ ഇടാന്ന് അറിയുള്ളൂ, പിന്നെ LDC-യിൽ. പക്ഷേ നമുക്കൊന്നും അറിയാൻ പറ്റില്ല, നമ്മൾ പോകുന്ന സമയത്ത് കപ്പലുണ്ടാവില്ല. പിന്നെയുള്ള വശം നമുക്ക് എമർജൻസി വന്നിട്ട് ഇവാക്വേഷൻ്റെ, പിന്നെ ഇവിടെ സിനിമ മറ്റേ തിയേറ്ററൊന്നുമില്ല, നെറ്റ്വർക്കിൻ്റെ കാര്യം പറയണ്ട, അങ്ങനെ അതിനു വേണ്ടി ഒരു എപ്പിസോഡ് തന്നെ ഇറക്കേണ്ടി വരും. ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്വിമ്മിംഗ് സ്പോട്ട്. ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ എപ്പോഴും കുളിക്കുക. ഇവിടെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരത്തേക്ക് ഒരേ പാരലലായിട്ടുള്ള മറ്റേ ഡെപ്താ, അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട മുങ്ങി പോകുന്നൊന്നും. നമുക്കിപ്പോൾ കാല് കഴിഞ്ഞു നീന്തി വയ്യാണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ കുത്താം. പിന്നെ നല്ല സ്മൂത്ത് വെള്ളമാണ്, കണ്ട ആൾക്കാർ ഇപ്പോഴും ഇവിടെ അത്യാവശ്യം പേര് കുളിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കുറ്റി കാണാല്, പണ്ട് അവിടെ ജെട്ടി ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഓക്കിയിലടിച്ച് ആ ജെട്ടി തകർന്നു പോയതാണ്. ഇപ്പം നാല് കുറ്റി കാണാല്ലേ, ആ കുറ്റിയുടെ മേലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിന് മേലെ നിന്നിട്ട് ആ മറ്റേ പാട്ടിൽ ആ നടി ഇങ്ങനെ എന്തോ ഡാൻസ് കളിക്കണമൊക്കെ ഉണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു ഷോട്ടാണ്, അത് അവിടെ വെച്ചെടുക്കുക. പക്ഷെ ഞങ്ങൾ അതിന് മേലേക്ക് വരെ പോകാൻ പറ്റില്ല, കാരണം നല്ല ആഴുണ്ട് അവിടെയൊക്കെ. നന്നായിട്ട് നീന്താൻ അറിയണവർ മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. പക്ഷേ ഇവിടുത്തെ ചെറിയ പിള്ളേർ പോകും, അവരൊക്കെ വെള്ളത്തിൽ ജനിച്ച് വളർന്ന ടീംസാണ്, വെള്ളത്തിലൊക്കെ പ്രോ ആയിട്ട് നിൽക്കും. അവർക്ക് വലിയ സീനൊന്നുമില്ല, പക്ഷെ നമ്മളെ കൊണ്ടും നടക്കുന്നില്ല പരിപാടി. പക്ഷേ നമ്മൾ ഇവിടെ നീന്തും, ഫ്ലോട്ട് ചെയ്യും, അത്യാവശ്യം ദൂരേക്ക് പോകും. പക്ഷേ ഡീപ് സീക്കിലേക്കൊന്നും അതല്ലെങ്കിൽ ഭയങ്കര ആഴുള്ള സ്ഥലത്തേക്കൊന്നും നമ്മൾ പോകാറില്ല, വെറുതെ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട്. എളുപ്പമല്ല, ഈ കാണുന്ന രസമൊന്നുമില്ല. പൃഥ്വിരാജ് പറഞ്ഞ പോലെ എന്തായാലും കടലിനെ നമ്മൾ പേടിക്കണം, കടലിൽ ഈ കാണുന്ന ഭംഗിയല്ല, ബീസ്റ്റാണ്, ബീസ്റ്റ്. ഇവിടുന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ആളുടെ വീട്, പൃഥ്വിരാജ് താമസിച്ചിരുന്ന ആ ചെറിയ വീട്, അത് സെറ്റിട്ടതാണ്. ആ സെറ്റിട്ട വീട് ഇപ്പം അവിടെ ഇല്ല, അതൊക്കെ പൊളിച്ച് കളഞ്ഞ്. പക്ഷേ അതിൻ്റെ സ്ഥലം, ആ സ്ഥലം കാണാനും അവിടുത്തെ ബീച്ച് കാണാനായിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സെറ്റപ്പ്. ഈ വഴിക്ക് പോകേണ്ട ആവശ്യമില്ല, വേറെ വഴി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ക്ലോസ് ചെയ്ത് നോക്കുക. പക്ഷേ ഇത്രയധികം വേസ്റ്റ് ഇവിടെ ഉണ്ടെങ്കിലും ഇവരത് അത് കളക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കൊടുന്ന് വിടും. പക്ഷേ അതിൽ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ഇടാറില്ല, ഫുൾ പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു മണോ അങ്ങനത്തെ ഇതൊന്നുമില്ല, ഒരു വൃത്തികേട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മൂക്ക് പോത്തി നടക്കേണ്ടി വരും, ഇവിടെ അങ്ങനത്തെ ഒരു സീനേ ഇല്ല. ഇതാണ് പ്ലാന്റ്, ഈ വേസ്റ്റ് വന്നിട്ടുള്ള പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ച് കളയും. പുക ഏറ്റവും മേലേക്ക് എത്തണ കാരണം ദൈവമുള്ളവർക്ക് വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നൊക്കെ പടം പടുത്ത് കണ്ടവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ വീടിന് മുന്നിൽ രണ്ട് ഒരു നടുക്കിലൊരു വഴി ഇട്ടിട്ട് രണ്ട് പാറകളുണ്ട്. ഈ പാറകളുടെ മേലെ ഇരുന്നിട്ട് ഇവർ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യണതും പലപ്പോഴായിട്ട് അവർ ആ പടത്തിൽ സീനുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പാറകല്ലുമാണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടുന്ന് ഈ കടലിലാണ് പ്രത്യേക ആദ്യം ഇറങ്ങി നീന്തണതും. പിന്നെ നമ്മുടെ വീട്, വീട് എവിടെയാണ്, ഇവിടെയാണ് സെറ്റിട്ടുണ്ടാവുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ വീടൊന്നും ഇല്ല കേട്ടോ, നിറച്ച് പാറക്കല്ല. നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും, നോക്കുന്ന ചോര വരും. ഇപ്പോൾ ഇവിടെ ഈ വേസ്റ്റ്, വേസ്റ്റ് അവിടെ നേരത്തെ കണ്ടില്ലേ, ആ വേസ്റ്റ് കത്തിച്ച് കളയുക. പ്ലാസ്റ്റിക് വേസ്റ്റാണ് മെയിനായിട്ട്. ഇത് കാണുന്ന പ്ലേസാണ്,
നമ്മുടെ സെറ്റിട്ട സ്ഥലം എല്ലാം ഒരു അന്ന് തന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. പട എടുത്ത ശേഷം തന്നെ അതിനാരും മിസ്യൂസ് ചെയ്യാണ്ടിരിക്കാനൊക്കെ ആയിട്ട് നല്ലത് കാണുക, ഇവിടെ വന്നത് ഒരു വ്ളോഗ് എടുക്കുക എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു. അത് പൊളിച്ച് നമ്മുടെ ചെക്കന്മാർ വട്ടമിട്ടിട്ട് ഇവിടെ മീനെ പിടിക്കുന്നുണ്ട്. നമ്മൾ നടക്കണ്ട ഇവിടെ ജിമിട്ടൻ ഇത്ര വെള്ളം ഉണ്ട്, ഇവിടെ നിറച്ച് കോറൽസാണ്. ഇവിടെയൊക്കെ പേടിപ്പിച്ച് മീനെ പിടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. ഇതാണ് സംഭവം. എന്തോ മഷി എന്തോ ഇത് ഇതിന്റെ എസ്കേപ്പിന് വേണ്ടിട്ട് മറ്റേ നമ്മുടെ ഒക്ടോപ്പസ് വിടില്ലേ അതുപോലെ വിട്ടുപോകാനുള്ള സാധനമാണ് ഇത്. ഫുള്ള് ഇതിനകത്ത് ഒരു അസ്ഥി മാത്രം ഉണ്ടാവും, ഒറ്റ അസ്ഥി മാത്രം ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റ് സാധനം. പക്ഷേ ഇവൻ ഇഷ്ടമില്ല, അതാണ് ഞങ്ങളിവിടെ വന്നപ്പോ ഒരു ഹെലികോപ്റ്റർ ഇവാക്വേഷനിൽ പോവാന്നോണ്ട്. അപ്പൊ ഞാനും സംശയം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങള് ഇവിടെ ഒന്ന് ഇറങ്ങാന്ന് വെച്ചിട്ടാ. എല്ലാരും ഇവിടെ കുറെ പിള്ളേരുണ്ട്. ഇവന്റെ അപ്പനുണ്ട്, കൽപ്പനിക്കാരൻ. അപ്പൊ ശരി, അടുത്ത വീഡിയോയില് കാണുന്നവരെ ഗുഡ് ബൈ. മറ്റേ പൃഥ്വിരാജിനെ കയറ്റിക്കൊണ്ട് ബീച്ച് റോഡ് കോട്ടേജിലോട്ട് ആക്കാൻ വേണ്ടി ഫസ്റ്റ് ഈ റോഡ് കൂടിയാണ് പോയത്.